Hi students, welcome to our geography class for 6th standard students. Okay, let us start our new chapter, our country. Chapter 7, our country. Our country, which is our country? Yes, India. Okay, India enna maharajyathe kuriche kududale karyangal namukku ee chapter la namukku padikkam. Okay, first, ippo nammal eppozhum നമ്മള് ഇന്ത്യ നിങ്ങളുടെ കയ്യിൽ മാപ്പ് ഉണ്ടെങ്കിൽ എടുത്ത് വെച്ച് നോക്കുക. അപ്പം ഇന്ത്യയെ കുറിച്ച് പഠിക്കുമ്പോൾ ഇന്ത്യയുടെ നെയ്ബറിങ് കൺട്രീസ്. ഓക്കെ, അപ്പം നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പെൻസുല. പെൻസുല ത്രീ സൈഡ്സ് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, ദെൻ നമുക്കറിയാം ഇന്ത്യയുടെ മറ്റൊരു വേറെ പ്രത്യേകത എന്താണ്? ആ മോസ്റ്റ് പോപ്പുലസ് കൺട്രി അല്ലേ, ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ളതാണ്. അതായത് ചൈന കഴിഞ്ഞ് സെക്കൻഡ് ലാർജസ്റ്റ് പോപ്പുലേഷൻ ആണ്. അതായത് ചൈനയാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്, അതിൽ നിന്ന് സെക്കൻഡ് വരുന്നത് ഇന്ത്യയാണ്. ഓക്കെ, ക്ലിയർ? ദെൻ ലാർജസ്റ്റ് പോപ്പുലസ് കൺട്രിയാണ്. ദെൻ ഇനി നമുക്ക് ഇതിൻ്റെ നെയ്ബറിങ് കൺട്രീസിനെ കുറിച്ച് നോക്കാം. നമുക്കറിയാം വിച്ച് ആർ ദ ഫോർ മെയിൻ ഡയറക്ഷൻസ്: നോർത്ത്, സൗത്ത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. നോർത്ത് ഭാഗത്ത് ഈ മാപ്പ് എടുത്ത് നോക്കുക, ഹിമാലയൻ റീജിയൻ ആയിരിക്കും അല്ലേ, ഹിമാലയൻ റീജിയൻ ആണ്. ദെൻ സൗത്ത് താഴെ ഭാഗത്തായിട്ട് എന്താണ്? ഇന്ത്യൻ ഓഷ്യൻ, ഇന്ത്യൻ മഹാസമുദ്രം. ദെൻ ഈസ്റ്റ്, ബേ ഓഫ് ബംഗാൾ. ഇതറിയണം അല്ലേ, ഇത് അറിഞ്ഞിരിക്കണം. ഇന്ത്യയെ കുറിച്ച് പഠിക്കുന്ന ഏതൊരാളും നമ്മുടെ ചുറ്റും എന്താണ്, നമ്മുടെ സറൗണ്ടിങ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ ബേ ഓഫ് ബംഗാൾ. ദെൻ വെസ്റ്റ് എന്താണ്? അറേബ്യൻ സീ. വെസ്റ്റ് അറേബ്യൻ സീ. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഹിമാലയാസ്, നോർത്ത് ഹിമാലയാസ്, സൗത്ത് ഇന്ത്യൻ ഓഷ്യൻ, ഈസ്റ്റ് ബേ ഓഫ് ബംഗാൾ, ദെൻ വെസ്റ്റ് അറേബ്യൻ സീ, അറബിക്കടൽ. അപ്പൊ ഇതാണ് നമ്മുടെ ചുറ്റും ഉള്ളത്. ഇനി നമുക്കറിയാം സ്റ്റേറ്റ്സ് അല്ലേ, ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്, ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ വരുന്നു. ദെൻ ഇനി നമ്മുടെ നെയ്ബറിങ് കൺട്രീസ് ആയിരുന്നു ഏതൊക്കെയാണ്, നമ്മുടെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്, അയൽ രാജ്യങ്ങൾ, നെയ്ബറിങ് കൺട്രീസ്. ടേക്ക് എ ടെക്സ്റ്റ് പേജ് നമ്പർ 48. സോ ലിസൺ, ദർ ആർ സെവൻ കൺട്രീസ് ദാറ്റ് ഷെയർ ലാൻഡ് ബൗണ്ടറീസ് വിത്ത് ഇന്ത്യ. ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന സെവൻ കൺട്രീസ് ആണ്. ഫസ്റ്റ് വൺ, അഫ്ഗാനിസ്ഥാൻ. ദെൻ തൊട്ടടുത്ത് നോക്കി പാകിസ്ഥാൻ അല്ലേ, പാകിസ്ഥാനുമായിട്ടാണ് എപ്പോഴും പ്രശ്നങ്ങളും അല്ലേ, പാകിസ്ഥാൻ. ദെൻ ചൈന, ഓക്കെ, കൊറോണ വൈറസിൻ്റെ വരവ് അല്ലേ, ചൈന. ദെൻ നേപ്പാൾ, ഭൂട്ടാൻ, ഗ്രീൻ കളർ, ഭൂട്ടാൻ. മ്യാൻമാർ, മ്യാൻമാർ യെല്ലോ പീച്ച് കളർ. ദെൻ ബംഗ്ലാദേശ്, വയലറ്റ് കളർ. എത്ര കൺട്രീസ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7. ദർ ആർ സെവൻ കൺട്രീസ്. അപ്പൊ നോക്കിയാൽ ഈ താഴെ ഭാഗത്തായിട്ട് ഒരാളുണ്ടല്ലോ, ആരാ? ശ്രീലങ്ക. ശ്രീലങ്ക എന്നാണ് ഐലൻഡ് നെയ്ബേഴ്സ് ആണ്, പക്ഷെ ദ്വീപുകളാണ് അല്ലേ, ഐലൻഡ്സ് ആണ്. അപ്പൊ ശ്രീലങ്കയും മാൽദ്വീപ്സും, ശ്രീലങ്ക ആൻഡ് മാൽദ്വീപ്സ് ആണ്. ശ്രീലങ്കയും മാൽദ്വീപ്സും ഏതാണ്? ഐലൻഡ് നെയ്ബേഴ്സ് ആണ്. ശ്രീലങ്ക സെപ്പറേറ്റഡ് ഫ്രം ഇന്ത്യ ബൈ പാക് സ്ട്രേറ്റ്. കണ്ടോ, ശ്രീലങ്കയും ഇന്ത്യയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ചെറിയൊരു ഒരു റീജിയൻ അല്ലേ, ഇതിനെ പറയുന്ന പേരാണ് പാക് സ്ട്രേറ്റ്. പാക് സ്ട്രേറ്റ്, ക്ലിയർ? ദെൻ നമ്മൾ പറഞ്ഞു ഏറ്റവും മേളില് ഏതാണ്? ജമ്മു ആൻഡ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ 3,200 കിലോമീറ്റർ ഉണ്ട്. അതുപോലെ തന്നെ വെസ്റ്റ് ടു ഈസ്റ്റ് അരുണാചൽ പ്രദേശ് ടു കച്ച് റീജിയൻ വരെ 2,900 കിലോമീറ്റർ ഉണ്ട്. ദെൻ ഹൗ മെനി സ്റ്റേറ്റ്സ്, എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്? 28 സ്റ്റേറ്റ്സ് ആണുള്ളത്. നിങ്ങൾ ടെക്സ്റ്റ് നോക്കുക, മാപ്പിൽ പൊളിറ്റിക്കൽ മാപ്പ് എടുക്കുക, നോക്കി 28 സ്റ്റേറ്റ്സ്. കണ്ടോ, ഇത്രയും സ്റ്റേറ്റുകളുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള രാജ്യമാണ്. 28 സ്റ്റേറ്റ്സ് ആൻഡ് 7 യൂണിയൻ ടെറിട്ടറീസ്. അപ്പം അത് നമുക്കൊന്ന് നോക്കാം.
സെവൻ യൂണിയൻ ടെറിട്ടറി അല്ല നയൻ യൂണിയൻ ടെറിട്ടറീസ് ഓക്കെ നയൻ യൂണിയൻ ടെറിട്ടറീസ് ഓക്കെ നമുക്ക് നോക്കാം 28 states അതിൻ്റെ ക്യാപിറ്റലും ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ഫസ്റ്റ് വൺ ആന്ധ്രാപ്രദേശ് ഹൈദരാബാദ് ആണ് അതിൻ്റെ ക്യാപിറ്റൽ ദെൻ അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ ദെൻ ആസാം ദിസ്പൂർ ഉണ്ടോ ഏ കൂട്ടിയുള്ളത് അൽഫബറ്റിക് ഓർഡറിൽ തന്നെ എഴുതിയിരിക്കുന്നതാണ് ആസാം ദിസ്പൂർ ബീഹാർ ബീഹാറിൻ്റെ ക്യാപിറ്റൽ പാട്ന ഛത്തീസ്ഗഡ് റായ്പൂർ ഗോവ പനാജി ഗുജറാത്ത് ഗാന്ധിനഗർ ഹരിയാന ചണ്ഡിഗഡ് ഹിമാചൽ പ്രദേശ് ഷിംല ജാർഖണ്ഡ് റാഞ്ചി കർണാടക ബാംഗ്ലൂർ കേരള അല്ലേ നമ്മുടെ കേരളത്തിൻ്റെ ക്യാപിറ്റൽ എവിടെയാണ് ടി വി എം എന്നെഴുതിക്കുന്ന എവിടെയാണ് തിരുവനന്തപുരം മധ്യപ്രദേശ് ഭോപ്പാൽ മഹാരാഷ്ട്ര മുംബൈ മണിപ്പൂർ ഇംഫൽ ദെൻ മേഘാലയ 16th വൺ മേഘാലയ ഷില്ലോങ് അവിടെയാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം മിസോറാം ഐസ്വാൾ നാഗാലാൻഡ് കോഹിമ ഒഡീഷ ഭുവനേശ്വർ പഞ്ചാബ് ചണ്ഡീഗഡ് രാജസ്ഥാൻ ജയ്പൂർ സിക്കിം ഗാംഗ്ടോക്ക് തമിഴ്നാട് ചെന്നൈ തെലങ്കാന തെലങ്കാനയാണ് ഏറ്റവും ലാസ്റ്റ് രൂപീകൃതമായ സംസ്ഥാനം സ്റ്റേറ്റ് എന്ന് പറയുന്നത് തെലങ്കാന തെലങ്കാനയുടെ ക്യാപിറ്റലും ഹൈദരാബാദ് അല്ലേ ഹൈദരാബാദ് ക്യാപിറ്റലായിട്ടുള്ളത് ഏതാണ് ആന്ധ്രാപ്രദേശ് തെലങ്കാന ഹൈദരാബാദ് ത്രിപുര അഗർത്തല വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ ഉത്തർപ്രദേശ് ലക്നൗ വെസ്റ്റ് ബംഗാൾ കൊൽക്കത്ത ഓക്കെ അപ്പോൾ ഇതാണ് 28 states ഇനി ഹൗ മെനി യൂണിയൻ ടെറിട്ടറീസ് 9 യൂണിയൻ ടെറിട്ടറീസ് യൂണിയൻ ടെറിട്ടറീസ് 9 നോക്കി ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് അതിൻ്റെ ക്യാപിറ്റൽ പോർട്ട് ബ്ലെയർ ആണ് ചണ്ഡീഗഡ് അതിൻ്റെ ക്യാപിറ്റൽ ചണ്ഡീഗഡ് തന്നെ തേർഡ് വൺ ദാദ്ര നാഗർ ഹവേലി ദെൻ ഫോർത്ത് വൺ ഡാമൻ ആൻഡ് ദിയു ഈ രണ്ടിൻ്റെയും ക്യാപിറ്റൽ ഡാമൻ തന്നെയാണ് ഡൽഹി ഫിഫ്ത്ത് വൺ ഡൽഹി ദെൻ സിക്സ്ത് ജമ്മു ആൻഡ് കാശ്മീർ അതിൻ്റെ ശ്രീനഗറാണ് ശ്രീനഗറും ഉണ്ട് ജമ്മു ഉണ്ട് ലഡാക്ക് സെവൻത് വൺ ലഡാക്ക് അത് ലഹ് ദെൻ എയ്ത്ത് വൺ ലക്ഷദ്വീപ് കവരത്തിയാണ് ദെൻ നയൻത് വൺ പുതുച്ചേരി തന്നെ ആണ് ഓക്കെ അപ്പം നമ്മൾ എത്ര സ്റ്റേറ്റ്സ് പറഞ്ഞു 28 states അതിൻ്റെ ക്യാപിറ്റലും പറഞ്ഞു അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസ് 9 യൂണിയൻ ടെറിട്ടറീസും അതിൻ്റെ ക്യാപിറ്റലും പറഞ്ഞു ഓക്കെ അപ്പോൾ സ്മോളസ്റ്റ് ലാർജസ്റ്റ് സ്റ്റേറ്റ് ഇതിലേതാണ് രാജസ്ഥാനാണ് സ്മോളസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗോവ അല്ലെ ഏറ്റവും ചെറിയ സ്റ്റേറ്റാണ് ഗോവ വിച്ച് ഇസ് ദ ലാർജസ്റ്റ് സ്റ്റേറ്റ് രാജസ്ഥാൻ ദെൻ വിച്ച് ഇസ് ദ സ്മോളസ്റ്റ് സ്റ്റേറ്റ് ഗോവ ഓക്കെ ഇപ്പം നമ്മൾ ഇത്രയും അതായത് നമ്മുടെ ചുറ്റും ആരൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മുടെ ഇന്ത്യയുടെ ഒരു ഒരു ഇൻട്രൊഡക്ഷൻ അല്ലേ അത് പഠിച്ചു ദെൻ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ് അതുപോലെ തന്നെ എത്ര സ്റ്റേറ്റ്സ് ക്യാപിറ്റൽ അത് നിങ്ങളിപ്പം തന്നെ പഠിക്കുക അതായത് എല്ലാം ഇതും എക്സാമിനെ ഉദ്ദേശിച്ചല്ല പക്ഷേ 28 states യൂണിയൻ ടെറിട്ടറീസും 9 യൂണിയൻ ടെറിട്ടറീസും അതിൻ്റെ ക്യാപിറ്റൽ ബൈ ഹാൻഡ് ആക്കുക അത് എപ്പോഴും മുമ്പോട്ടൊക്കെ പ്രയോജനം ചെയ്യും സോ ദാറ്റ്സ് ഓൾ സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ് താങ്ക് യു